പരിപാടി ഇടിയപ്പം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൊടി കുഴച്ച് ഒരു പരിവക്കടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുഴച്ച് കഴിയുമ്പോൾ അറിയാം ഇടിയപ്പം ആവുമോ ഉണ്ടയാവുമോ എന്നുള്ളവരും എന്താണെങ്കിലും കുഴച്ചതിനൊക്കെ നമുക്ക് കാണാം. അപ്പോൾ കുത്തി പൊടിച്ചെടുത്ത ഇടിയപ്പൊടി ഏതാണ്ടൊക്കെ കാണിച്ചത് ഇടിയപ്പം അച്ഛനകത്തോട്ട് കുത്തി ഇറക്കുന്നുണ്ട്. എൻ്റെ ഭാര്യ അതാ വളരെയധികം സങ്കടപ്പെട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. സാറാസ് ഇടിയപ്പം പരീക്ഷണ വസ്തുവാണ്. എന്ത് സംഭവിക്കുന്നു നമുക്ക് വഴിയെ കാണാം. ഇതാണ്ട് ഈ പരുവത്തിലായി വരുന്നുണ്ട്. നൂഡിൽസ് ആണോ ഇടിയപ്പം ആണോ എന്നെല്ലാവരും വരുമ്പോൾ അറിയാം. അമ്മയും മക്കളും കൂടെ ഭയങ്കര ജിംനാസ്റ്റിക് പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാ വളരെയധികം കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ അതാണ് പൊന്നുവിന്റെ കൂടെയാണ് തന്നിട്ടിരിക്കുന്നത്. ഇതാ പൊന്നു കറക്കിക്കൊണ്ടിരിക്കുന്നു. അതാ അതാ കറക്കുന്നു. അപ്പൊ അതാ ഇടിയപ്പം അങ്ങനെ ആയിട്ടുണ്ട്. ഇനിയിപ്പോ തേങ്ങാപ്പീര ശകലം വെക്കണം. നമുക്ക് തേങ്ങാപ്പീര ശകലിച്ച് വെക്കാം അതിന്റെ മുകളിൽ കൂടെ. അത് കഴിഞ്ഞ ശേഷം വേണം അടുത്ത തട്ട് വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്യാൻ വെക്കാൻ. ഓക്കെ. അപ്പൊ എന്താണെങ്കിലും ഇടിയപ്പം ഒക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇടിയപ്പം ഇടിയപ്പം. അപ്പൊ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കടലക്കറി എങ്ങനെ തിന്നതെന്ന് കാണിച്ച്. അങ്ങനെ മിക്സ് ആക്കും. എന്നിട്ട് മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചേട്ടത്തി അവിടെ വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ എന്നിട്ട് തിന്ന് എടുത്ത് കാണിച്ചേ. ഓ കുറച്ച് താഴെ കയറ്റാൻ പറ്റത്തില്ലല്ലോ. ഓ അയ്യോ എങ്ങനെ ഉണ്ട്, സൂപ്പറാണോ? അയ്യോ ഇതാണ്ടോ. ഇതിന്റെ ബാക്കിയുള്ളതൊന്നും കണ്ട് നിങ്ങളാരും പേടിക്കണ്ട. ഇതൊക്കെ ഇതാണ് മക്കളുള്ള വീടുകളിലെ അവസ്ഥ. ഇതൊക്കെ തന്നെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ ഇടിയപ്പം കടലക്കറിയും അടിപൊളി അല്ലേ മനു? അടിപൊളി അച്ചു. ആ അതാ അച്ചു തിന്ന് നോക്കിയേ, മതക്കുന്നില്ലടി. ആ അവക്ക് കടലക്കറി വേണ്ട, നമുക്ക് പഞ്ചസാര മതി. ഓക്കെ. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക അല്ലേ മനുസേ. എന്നാ ചെയ്യണം? പിന്നെ എന്നാ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ്. ആ ഓക്കെ.